നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊന്നും ഞാൻ സച്ചിനോട് പോലും പറയാത്തത്, എന്നെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. എല്ലാ വലിയ പൊട്ടിക്കരച്ചിലിന് ശേഷവും നമ്മളൊരു തീരുമാനത്തിലെത്തും. ഈ ലോകത്ത് ആരാലും മാറ്റാൻ പറ്റാത്തൊരു തീരുമാനത്തിൽ ഞാനും ഇപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. സന്ദീപും അനഖയും തമ്മിലുള്ള വിവാഹം ഞാൻ മുടക്കും. സന്ദീപിനെ ആദരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും. ഇത് എന്റെ ഒരു വെല്ലുവിളിയല്ല, തിരിച്ചറിവ്. എന്റെ ജീവിതം തന്നെ ആ തിരിച്ചറിവിനുള്ള ആധാരം. എന്നെ സച്ചിനെ പോലെ സന്ദീപും അനഖയും ഒരു വേർപിരിയലിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ഏടത്തെ പോലെ തന്നെ അനഖയോട് എനിക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ട്. വാശിയൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ ഏടത്തേനെ മനസ്സെപ്പോഴും ആലോചിച്ചുണ്ട്. ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഏടത്തെ തന്നെ അനഖ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കറിയാം ഇതോടെ വാശി കൂടുകയുള്ളൂ എന്ന്. നടക്കാത്ത കാര്യത്തിന് പിടിവാശി നല്ലതല്ല ഏടത്തെ. അത് അവസാനം സങ്കടങ്ങളെ തിരിച്ചു തരും. സന്ദീപ് ആദരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സന്ദീപ് താലി കെട്ടുന്നതും ആദരെ തന്നെയായിരിക്കും. ആ കാര്യത്തിൽ എടുത്തെ പോലെ തന്നെ വാശി എനിക്കുണ്ട്. ആ കാര്യത്തിൽ മാത്രം നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ വരുമാനമായിട്ട് വന്നവരാണെങ്കിൽ അതിൻ്റെയേക്കാളും എത്രയോ താഴെയാണ് അർച്ചനയെന്നുള്ള ബോധം എനിക്കില്ലാഞ്ഞിട്ടല്ല. പരസ്പരം മനസ്സുകൊടുത്ത് സ്നേഹിച്ചിട്ട് സത്യമൊന്നും ഉറക്കെ വിളിച്ചു പറയാൻ പോലും പറ്റാത്ത അവരുടെ നിസ്സഹായതയുടെ കൂടെ ഞാൻ നിൽക്കുന്നു. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എത്ര നാൾ അനഖയെ സന്ദീപിനെ കൊണ്ട് സ്നേഹിപ്പിക്കും. എടുത്ത് നേരത്തെ പറഞ്ഞാൽ ശരിയാ, ഭാവിയെന്ന് പറയാൻ നിമിഷമായിരുന്നു മതി. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോ എത്ര ഭാവങ്ങളാ എടുത്തയുടെ മുഖത്തോടി മിന്നിമറഞ്ഞു പോയത്. ഈ കളി എനിക്ക് ജയിച്ചേ മതിയോ? ഇത് ഞാൻ എന്റെ ആത്മാവിന് തുല്യം കാണുന്നവർക്ക് കൊടുത്ത വാക്ക. നെല്ലിശ്ശേരിയിലെ സച്ചിദാനന്ദന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ കൊടുത്ത വാക്ക്. ഒരു കാരണം കൊണ്ടും അത് മാറില്ല. ബാക്കിയൊക്കെ എടുത്തിട്ട് തീരുമാനം പോലെ. എനിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആലോചിക്ക, അനിയത്തിയുടെ അറിവില്ലാ പ്രായത്തിലെ പ്രേമം വേണോ അതോ നീ ദീർഘസുമംഗലയായിരിക്കണോന്ന്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
സന്ദീപ് ആതിരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സന്ദീപ് താലി കെട്ടുന്നത് ആതിരെ തന്നെയായിരിക്കും. ഈ കളി എനിക്ക് ജയിച്ച മതിയോ? ഇത് ഞാൻ എന്റെ ആത്മാവിന് തുല്യം കാണുന്നവർക്ക് കൊടുത്ത വാക്ക്. അവന്തിക വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളു. അവന്തിക എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞത്? പറയാം, അതിനുമുമ്പ് മീരയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, ഞാൻ കഴിച്ചിട്ടേ ഇറങ്ങിയത്. എന്തായാലും വല്ല ജ്യൂസോ മറ്റോ പറയാം. അവന്തിക എന്താ കഴിക്കുന്നത്? അത് മതി എനിക്കും. ഒരു പൈനാപ്പിൾ ജ്യൂസ്. മീരയ്ക്ക് അത് മതിയോ? എനിക്ക് ഒരു തണ്ണിമത്തൻ ജ്യൂസ് മതി. അല്ലേ, ശരി. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാനിത് പറയാൻ മീരയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യമായതുകൊണ്ടാ. രഹസ്യ സ്വഭാവോ? എന്റെ അനിയത്തി അനഘയെക്കുറിച്ച് മീരയ്ക്ക് അറിയാലോ. നിങ്ങൾ തമ്മിൽ അല്ലറ ചില്ലറ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അറിയാം. മീര അതൊന്നും മനസ്സിൽ വെക്കരുത്, ഇതെന്റെ റിക്വസ്റ്റ് ആണ്. അയ്യോ, എനിക്ക് അനഘയോട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനതൊക്കെ അപ്പോഴേ മറന്നതാ. അല്ല, ഇത് ചോദിക്കാനാണോ അവന്തിക വരാൻ പറഞ്ഞത്? അല്ലല്ല, അവന്തികയ്ക്ക് എന്തോ ഒരു വലിയ കാര്യം എന്നോട് പറയാനുണ്ടല്ലോ. സത്യം പറഞ്ഞാലുണ്ട്, അത് അനഘയുടെ കാര്യം തന്നെയാ. ഇത് മുഖവരയോടെ പറയേണ്ട കാര്യമായതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ വേഗത്തെ പറഞ്ഞു തീർത്ത് മീര എടുത്തടിച്ച പോലെ ഒരു ഉത്തരം തരേണ്ട വിഷയമല്ല ഇത്. ചെറുപ്പം മുതൽ അവളെ വളർത്തിയത് ഞാനും സേതുവച്ചനും കൂടെയാ. ഒരു ചേച്ചി എത്ര അമ്മയായി മാറാൻ ശ്രമിച്ചാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ എല്ലാ കുറവുകളും അവളുടെ സ്വഭാവത്തിലുണ്ട്. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാ ശരി. താങ്ക്സ്. നന്ദേട്ടൻ കൂടെ പോയ ശേഷം എനിക്ക് സ്വന്തം പറയാൻ അവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്ന എന്തും അവൾക്ക് ഞാൻ സാധിച്ചു കൊടുത്തു. പക്ഷെ ഇപ്പോ എന്റെ പണത്തിനോ സ്വാധീനത്തിനോ വാങ്ങാൻ കഴിയാത്തൊരാഗ്രഹത്തിന് പുറകെയാണ് അവൾ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ പേര് സന്ദീപ് എന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.